പാർട്ടിക്ക് നിരക്കാത്ത അഭിപ്രായം ആരു പറഞ്ഞാലും മുസ്ലിം ലീഗ് ഇടപെടുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എസ് സലാം കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബി ജെ പിയെ അല്ല രണ്ട് നേതാക്കളെ വ്യക്തിപരമായി പ്രശംസിക്കുകയാണ് പി വി അബ്ദുൾ വഹാബ് ചെയ്തതെന്നും പി എം എസ് സലാം പറഞ്ഞു. പാർട്ടിക്ക് നിരക്കാത്ത അഭിപ്രായം ഏത് വലിയ നേതാവ് നടത്തിയാലും മുസ്ലിം ലീഗ് ഇടപെടുമെന്നും പി വി അബ്ദുൾ വഹാബ് എം പി പാർലമെന്റിൽ നടത്തിയ പരാമർശം മുസ്ലിം ലീഗ് ഗൗരവപൂർവ്വമായി എടുത്തതെന്നും പി എം എ സലാം പറഞ്ഞു. ഇക്കാര്യത്തിൽ പാർട്ടി അധ്യക്ഷൻ തന്നെ അദ്ദേഹത്തോട് വിശദീകരണം തേടിയിട്ടുണ്ട്. വഹാബ് വിശദീകരണവും നൽകി. പി മുരളീധരൻ കേരളത്തിൻ്റെ അംബാസിഡറാണെന്ന അഭിപ്രായം മുസ്ലിം ലീഗിൻ്റേതല്ല, അത് അടഞ്ഞ അധ്യായമാണ്, തെറ്റുവന്നതിൽ ഖേദം പ്രകടിപ്പിച്ചു, അത് നാക്കുപിഴയുമല്ല, തെറ്റ് ആവർത്തിക്കില്ലെന്നും പി എം എ സലാം പറഞ്ഞു. പി വി അബ്ദുൾ വഹാബ് ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ കാണും. ആർ എസ് എസുമായി ഒരു അഡ്ജസ്റ്റ്മെന്റിനും മുസ്ലിം ലീഗ് തയ്യാറല്ല. വഹാബ് ബി ജെ പിയെ പ്രശംസിച്ചിട്ടില്ല, രണ്ട് മന്ത്രിമാരെ വ്യക്തിപരമായി മാത്രമാണ് പ്രശംസിച്ചത്. അതിനോടും മുസ്ലിം ലീഗിന് യോജിപ്പില്ല. മുസ്ലിം ലീഗ് മുന്നണി മാറില്ലെന്നും യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകമാണ് മുസ്ലിം ലീഗ് എന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് പാർട്ടിക്ക് യോജിക്കാത്ത ഒരു അഭിപ്രായം ഏത് വലിയ നേതാവിൽ നിന്ന് വന്നാലും മുസ്ലിം ലീഗ് ഇടപെടും. ബാബു സാഹിബ് ഇന്നലെ പാർലമെന്റിൽ മിനിഞ്ഞാന്ന് സംസാരിച്ചത് മുസ്ലിം ലീഗ് ഗൗരവപൂർവ്വം എടുക്കുകയും ബഹുമാനപ്പെട്ട പാർട്ടി അധ്യക്ഷൻ തന്നെ അദ്ദേഹത്തോട് അതിനെ സംബന്ധിച്ച് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തു. ബാബു സാഹിബ് ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളോട് അദ്ദേഹത്തിൻ്റെ വിശദീകരണം നൽകി കഴിഞ്ഞു. അതോടുകൂടി ആ ചാപ്റ്റർ അവസാനിച്ചു. വ്യത്യസ്ത പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും. എന്നാൽ യു ഡി എഫിൻ്റെ കാര്യത്തിൽ പൊതുവായി ചർച്ച ചെയ്ത തീരുമാനമെടുത്താണ് പുറത്തു പറയാറുള്ളത്. ഒറ്റക്കെട്ടായി മാത്രമാണ് യു ഡി എഫ് തീരുമാനമെടുക്കാറുള്ളതെന്നും ചാൻസലർ വിഷയത്തിൽ സർക്കാരിനെ ആദ്യം മുതൽ തന്നെ മുസ്ലിം ലീഗ് എതിർത്തിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ നിലപാട് യു ഡി എഫിൻ്റെ നിലപാട് തന്നെയാണ്. ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ മുസ്ലിം ലീഗ് മുൻകൈയ്യെടുക്കുമെന്നും മുസ്ലിം ലീഗിനെ ആര് പ്രശംസിച്ചാലും അത് സന്തോഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് ഇപ്പോൾ യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. അങ്ങനെയല്ല, കോൺഗ്രസിൻ്റെ അഭിപ്രായത്തെ മറികടന്ന് ഞങ്ങൾ പോയിട്ടില്ല. കോൺഗ്രസിൻ്റെ അഭിപ്രായം പാർട്ടി എന്ന നിലക്ക് കോൺഗ്രസിന് വേറെ അഭിപ്രായം ഉണ്ടാവും, മുസ്ലിം ലീഗ് ഒരു പാർട്ടി ഉണ്ടെങ്കിലും മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം. അത് ഞങ്ങളെ യോഗങ്ങളിൽ ചർച്ച ചെയ്യും. യു ഡി എഫ് ഇരിക്കുമ്പോൾ ഇപ്പം 30-ാം തീയതി യു ഡി എഫ് ചേരുന്നുണ്ട്, അവിടെ ഇരുന്നിട്ട് ഞങ്ങളെ രണ്ട് കൂട്ടരുടെയും അഭിപ്രായങ്ങൾ ആലോചിച്ച് ചർച്ച ചെയ്ത് പൊതുവായൊരു തീരുമാനത്തിലെത്തും. ആ തീരുമാനം ഞങ്ങൾ പുറത്തു, അതാണ് യു ഡി എഫിൻ്റെ തീരുമാനം. അതിൽ മാത്രമേ ഈ സംഭവം ഉണ്ടായിട്ടുള്ളൂ. ബാക്കി യു ഡി എഫ് ആയിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ല, അതിലും യു ഡി എഫ് ആയിട്ട് അഭിപ്രായ വ്യത്യാസമില്ല. ബഫർ സോൺ വിഷയം ചർച്ച ചെയ്യാൻ 30-ന് പ്രത്യേക യു ഡി എഫ് യോഗം ചേരുമെന്നും ശക്തമായ സമരപരിപാടികളുമായി യു ഡി എഫ് മുന്നോട്ട് പോകുമെന്നും കർഷകർക്കൊപ്പമാണ് യു ഡി എഫ് ഉറച്ചു നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കുന്ദമംഗലം.